കൃഷ്ണേട്ടാ, ഇതൊരു വീടല്ലേ? നാലാൾക്കാർ കേറി വരുന്ന സ്ഥലമല്ലേ? ഇതെന്തൊരു നാണക്കേടാ! ഈ തുണികൾ എവിടെ കിടന്നാ? ഇതാ കുട്ടി പറഞ്ഞ അസുഖം തന്നെ. എന്താ അസുഖം? ഇഷ്ടമില്ല പട്ടി തൊട്ടതൊക്കെ കുറ്റം. ഇവിടെ താൻ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. എടാ, ഇവിടെ നമ്മുടെ മീനാക്ഷിയുടെയും സുരേഷിന്റെയും സുഭാഷിന്റെയും ഒക്കെ സ്വഭാവം ആ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. നല്ല കാര്യം ഉണ്ടായിരുന്നു. വെള്ളവസ്ത്രധാരിക്കും ശാന്ത സ്വഭാവമാ. അവരെ നന്നാക്കാനാകാത്ത ആളാണ് ഞങ്ങളെ നന്നാക്കാൻ നോക്കുന്നതെന്ന് ഒരു ധ്വനിയുണ്ട് അവള് പറഞ്ഞതിന്. ആ ചെറിയവള് അമ്മയെ പോലും വകവയ്ക്കില്ല. പ്രശ്നക്കാരിയാണ് അവള്. എന്താ വേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അവസരം വരട്ടെ. കടുകുമണി, നിന്നെ ചൂടെണ്ണയ്ക്കകത്തോട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് വേണ്ട, ഒന്നും വിടു മനുഷ്യ. ഷർട്ടിൽ തൊട്ടുള്ള കളി ഒന്നും വേണ്ട. ഇത് പോഴ്സൽ അയക്കാൻ ഒന്നും അല്ല, ഒന്ന് അലക്കാൻ എടുത്തതാ. നീ ഇപ്പൊ അലക്കണ്ട, നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഷർട്ട് താടി ഇങ്ങോട്ട് വിടാനാ പറഞ്ഞത്. എന്താ ഇവിടെ നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളെ പോലെ കാണിക്കുന്നേ? എടാ മോനെ, എവളെന്റെ ഷർട്ട് എടുത്ത് പാഴ്സൽ അയക്കാൻ പോണ? എന്തോന്ന് അമ്മ ഇത്? ഓ, എന്റെ മോനെ സത്യമായിട്ട് ഞാൻ അലക്കാൻ എടുത്തതാ. അമ്മ തൽക്കാലം ഇത് അലക്കണ്ട, വിട്ടേക്ക്. ലോകത്താരെ വിശ്വസിച്ചാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ലടി. വേണമെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ പോലും ചുരുട്ടി കൂട്ടിയെടുത്ത് പാഴ്സൽ അയക്കും. അതിനുള്ള സമയം ആവട്ടെ. അമ്മേ, ഞാൻ മീനാക്ഷി കൂടി ഇഷ്ടം പോലെ കോർത്തുണി കൊണ്ടുവച്ചിട്ടുണ്ട്. അത് തയ്ക്കാൻ ടൈലർ വരും. അത് തയ്ച്ച് അയച്ചാ മാത്രം മതി. അച്ഛന്റെ ഷർട്ട് എടുത്ത് വെറുതെ അയച്ച് കമ്പനി പൂട്ടിക്കരുത്. നിന്റെ കോറത്തുണിയേക്കാളും നല്ലതാണ് അച്ഛന്റെ ഷർട്ട്. അല്പം വിയർപ്പ് നാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ തല്ലി നിർത്ത്. ഈ ബിസിനസ് നന്നാക്കാൻ ശ്രദ്ധിക്കേ. ഇങ്ങനെ ശ്രദ്ധിക്കും. കോറത്തുണി തയ്ക്കാൻ വരുന്ന ഒരു പെണ്ണില്ലേ, അവളെ ശ്രദ്ധിക്കും. അമ്മേ, അല്ലാതെ ബിസിനസ് ഒന്നും ശ്രദ്ധിക്കില്ല. ഇവിടെ നിന്നാലേ ഞാൻ നാണം കെടും. തൽക്കാലം ഞാനിത് അയച്ചിട്ട് വരാം. എപ്പ നോക്കിയാൽ രണ്ടു കൂടെ അടി തന്നെ. എന്റെ പെൻഷൻ കാശ് വന്നു തോന്നുന്നു. ഞാനൊരു ചായ ഉണ്ടാക്കി തരട്ടെ. സോപ്പിടൻ, അതങ്ങ് കൈ വെച്ചാ മതി. ഇടി, നിനക്ക് 100 രൂപ പോലും തരില്ല. മീരയില്ലേ ഇവിടെ? ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. അപ്പൊ പെൻഷൻ ഇല്ലേ? ഇല്ല. പോയി കടന്ന് ഉറങ്ങും മനുഷ്യ. ആയ കാലത്ത് വല്ലോ അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരുന്നെങ്കിലേ സർക്കാരിന്റെ കാശിന് ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. മടിയനായിങ്ങാര്, മഹാമടിയൻ. അല്പം മുമ്പ് മുത്തേന്ന് വിളിച്ചത് നീയാ. മുത്ത് പോസ്റ്റ്മാൻ പോട്ടെ, ഞാൻ പറഞ്ഞു തരാം. അതെ, എനിക്ക് തിരക്കുണ്ട്. നിങ്ങളുടെ തമ്മിത്തല് കാണാൻ വന്നതല്ല ഞാൻ. മീരേ, എടി നിനക്കൊരു രജിസ്റ്റേർഡ് ഉണ്ട്. ആ ഇതൊന്ന് സഞ്ജി. നിനക്ക് വല്ല ജോലിയും കിട്ടിയോ? എന്താ മോളെ? ഇത് വക്കീൽ നോട്ടീസാ. സഹദേവേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. ഡൈവേഴ്സ് ചെയ്യോ? അതെ, ഞാൻ എന്തായാലും ഹാപ്പിയായി. ശല്യം ഒഴിഞ്ഞല്ലോ. മോളെ അങ്ങനെ പറയരുത്. നീ അവനുമായിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം. എങ്ങനെ അയാളെ ഒഴിവാക്കണമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പതേ അയാൾ തന്നെ എന്നെ ഒഴിവാക്കുന്നു. അവനുമായിട്ട് നീ ഒന്ന് സംസാരിക്കേ. ഒരു സംസാരവും ഇല്ല. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടമ്മേ, അതാ എന്നെ ഒഴിവാക്കുന്നേ. ഇപ്പൊ അയാൾ എനിക്ക് 1 രൂപ പോലും തരുന്നില്ല. ഡിവോഴ്സ് ചെയ്യുമ്പോ അയാൾ എനിക്ക് വലിയൊരു തുക തരേണ്ടി വരും. അതും വാങ്ങി നമുക്ക് ലാവിഷ് ആയിട്ട് കഴിയാന്നേ. മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ഒരാലോചനയില്ല. ഈ നോട്ടീസ് അയച്ച അയാളുടെ വക്കീലിനെ ചെന്നൊന്ന് കാണണം.
ഡീറ്റെയിൽസ് ചോദിക്കണം. എത്ര കാശ് കിട്ടും എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ. ദേ നിങ്ങളെ ഞാൻ പണ്ടേ ഡൈവോഴ്സ് ചെയ്യണോന്ന് കരുതിയതാ. കോടതി വിധിച്ചാലും നിങ്ങളുടെ കൈ ചെലവിന് തരാൻ കാശില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ വരുമ്പോ നിങ്ങൾ ജയിലിൽ പോവും. അതുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്യാതെ ഇതുവരെ നിങ്ങളെ ഞാൻ സഹിച്ചത്. എടി നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോണത് തന്നെയാണ്. എന്നാലും ഈ സഹദേവൻ ഇതെന്തു ഭാവിച്ച? അല്ല അവനെ കൊണ്ട് ഇവക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഡൈവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞ സച്ചിനുണ്ടോ അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കാ. ആരാ മനസ്സിലായില്ല. അപ്പോ അനുപമ മാത്രമേ ഉള്ളല്ലേ ഇവിടെ? ആരാന്ന് പറഞ്ഞില്ല. എന്തിനു പറയുന്നു? എന്നെ കണ്ട നിനക്ക് നന്നായിട്ടറിയാം. അതെ, വിനീത തന്നെയാ. ഞാൻ വന്നത് നിന്നെ കൊല്ലാനാ. വിനീത, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. വിനീത, ഞാൻ നിന്റെ കാല് പിടിക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അനുപമ. ഞാൻ കാത്തിരുന്ന പ്രതികാരത്തിന്റെ ക്ലൈമാക്സ് ആ ഇന്ന് നടക്കാൻ പോകുന്നത്. നിനക്ക് മുമ്പേ നിന്റെ ഭർത്താവിനെ തീർക്കണമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചത്. അയാളെ ഓർത്ത് നീ കുറെ കാലം കരഞ്ഞതിന് ശേഷം നിന്നെ കാലുപുരിക്ക് അയക്കാന്ന് ഞാൻ കരുതിയതാ. പക്ഷേ സമയമില്ലാതായിപ്പോയി. കയ്യിൽ കിട്ടുന്നത് ആരാണോ അവരെ ആദ്യം തീർക്കാന്ന് വിചാരിച്ചു. ഇന്ന് നീ നിന്റെ ഭർത്താവിനെ നിന്റെ പിറകെ പിന്നെ അങ്ങോട്ട് വിട്ടോളാം നരകത്തിലോട്ട്. ജീവന് വേണ്ടിയുള്ള നിന്റെ ഓട്ടം കൊള്ളാം. എവിടെ പോയി ഒളിക്കുന്നേ? ഇതിനകത്ത് എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഇന്ന് നിന്നെ ഞാൻ കൊന്നിരിക്കും അനുപമ.
അകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അനുപമ. നിന്നെ തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവും. നീ എത്ര ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഹലോ അനു. സച്ചിൻ, എന്നെ അവളിപ്പോ കൊല്ലും. പിന്നീട് വീട്ടിലെത്തിയിട്ടുണ്ട്. സച്ചിൻ, എന്നെ അവളിപ്പോ കൊല്ലും. പിന്നീട് വീട്ടിലെത്തിയിട്ടുണ്ട്. കയ്യില് തോക്കുമായിട്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കുക. അനു, ഞാൻ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുക. അവള് തോക്കുമായി മുറിക്ക് പുറത്ത് ജനലിന് സമീപമുണ്ട്. ഞാനിപ്പോ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളത്. ഉടനെ ഞാൻ അങ്ങോട്ട് വരാം. ദേ, നീ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അവളുടെ തോക്കിന് മുന്നിൽ പെട്ടുപോകരുത്. സച്ചിൻ, എത്ര പെട്ടെന്ന് ദീപ്തി മാഡത്തെ വിളിച്ച് ഈ വിവരം പറയണം. മാഡം ഇവിടെ വന്ന് അവളെ പിടികൂടും, എന്നെ രക്ഷിക്കും. നിനക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, പോയിക്കോ. ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തു. താങ്ക് യു ആനന്ദ്. ഇനിയും വേണ്ടി വരും ആനന്ദിന്റെ ഹെൽപ്പ്. എപ്പോഴും ഞാൻ റെഡിയാ. ദീപ്തി മേഡവും സാബിർ സാറും ഒരു കേസ് അന്വേഷിക്കുമ്പോ ഒപ്പം നിൽക്കുക എന്ന് തന്നെ അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. ഓക്കെ, ദീപ്തി, ഫോൾഡർ ചെക്ക് ചെയ്യ്. എനിക്ക് വിശ്വാസമുണ്ട് വിനീതിന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന്. അതിനുള്ളിലുണ്ടാവും. അടുത്ത പ്ലാൻ കൃഷ്ണകുമാർ സാറിനെയും സച്ചിനെയും അനുപമയും കൊല്ലുക എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അവളെ പിടികൂടിയില്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാവും. കൃഷ്ണകുമാർ സാർ ജയിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മറ്റു രണ്ടുപേർ. സച്ചിനെ വിളിക്കുന്നത്. ഹലോ സച്ചിൻ. മാഡം, ഞാൻ മാഡത്തെ നേരത്തെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. വിനീത് ഇവിടെ വന്നിരുന്നു. അനുപമ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തോക്ക് ചൂണ്ടി അവളെ കൊല്ലാനാണ് വന്നതെന്ന് പറഞ്ഞു.
ഏതായാലും അനുപമയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാനിപ്പോ തന്നെ നിങ്ങളുടെ വീടിന് മുന്നിൽ സെക്യൂരിറ്റി ഏർപ്പെടുത്തും. ഇനി ഇത് പിടിയിലാവുന്നതുവരെ നിങ്ങളുടെ പുറത്തോട്ടുള്ള യാത്ര അധികം വേണ്ട. അഥവാ അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ പോലീസ് അകമ്പടിയോടെ മാത്രം മതി. ശരി മാഡം, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജീവൻ ഇപ്പൊ അപകടത്തിലാണെന്ന്. പേടിക്കണ്ട, വിനീത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വലയിലാവും. എത്രയും പെട്ടെന്ന് തന്നെ. സാബിർ, വിനീത് അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. തലനാരിഴയ്ക്ക് അനുപമ രക്ഷപ്പെട്ടത്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. വിനീതെ പെട്ടെന്ന് തന്നെ പിടികൂടിയേ പറ്റൂ. അതങ്ങനെയാ, നല്ല സാധനങ്ങൾ വാങ്ങാനേ ആളുകൾ അങ്ങ് അന്യ നാട്ടിൽ നിന്നും വരും. എന്റെ ബിസിനസ് അങ്ങനെയാ, ഹൈ ക്വാളിറ്റി ലോ പ്രൈസ്. ഈ സ്ത്രീ ഓൺലൈൻ വഴി ഡ്രസ് വിൽപ്പന നടത്തുന്നുണ്ട്. വെറും തട്ടിപ്പാ. ഇദ്ദേഹം ഒരു ഷർട്ടിന് ഓർഡർ ചെയ്തിരുന്നു, കാശും അയച്ചു. ഇവരയച്ചു കൊടുത്തതേ ഈ കീറിയ ഷർട്ടാ. ഇത് ഇവളുടെ അച്ഛന്റെ ഷർട്ടാണെന്നാ തോന്നുന്നത്. ഓൺലൈൻ ബിസിനസ്സോ? അതെന്താ, ഇവക്ക് അങ്ങനത്തെ ബിസിനസ് ഒന്നുമില്ല. ഇവിടെ ഒരു തയ്യൽ മെഷീൻ വെച്ച് എന്തൊക്കെയോ തയ്ച്ച് ഇവിടുത്തെ കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതായിട്ട് എനിക്കറിയാം. ഈയിടെയായിട്ട് ഞാൻ അതും കാണാറില്ല. എന്റെ അമ്മ ഇവര് തട്ടിപ്പ് പറയാ, എനിക്ക് അങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സും ഇല്ല. തട്ടിപ്പാണോ പറയുന്നതെന്ന് പോലീസ് പൊക്കിക്കൊണ്ടുപോകുമ്പോ അറിയും. ഓ, പോലീസുകാരുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. സിറ്റി പോലീസ് കമ്മീഷണറിന്റെ വീടാ ഇത്. കേട്ടിട്ടുണ്ടാവും ദീപ്തി IPS. അതറിയാം. അതറിഞ്ഞപ്പോ ആകെ ഷോക്കായി. സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയുടെ വീട് കേന്ദ്രീകരിച്ചാണല്ലോ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കുന്നത്. നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണോ? സത്യമാണ്. ഇദ്ദേഹം ഒരു ഡ്രസ്സിന് ഓർഡർ ചെയ്തിട്ട് പാഴ്സലായിട്ട് അയച്ചു കൊടുത്ത കണ്ടില്ലേ, വ്യാജ വിലാസം കൊടുത്താണ് ഇവരുടെ തട്ടിപ്പ്. ഇദ്ദേഹത്തിന്റെ മകൻ ഒരു IT എക്സ്പെർട്ടാണ്. അയാളാണ് ഈ വിലാസം കണ്ടുപിടിച്ചത്. ഇദ്ദേഹം സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. അതന്വേഷിച്ച് ഇവർക്കെതിരെ കേസെടുക്കാനാ SI ഓർഡർ. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ഇവിടെ എത്തിയപ്പോഴാ മനസ്സിലായത് ഇത് ദീപ്തി മാഡത്തിന്റെ വീടാണ്. ഇങ്ങനെ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തുവായി കേൾക്കുന്നത്? നീയൊക്കെ വീണ്ടും തുടങ്ങിയല്ലേ. ഞാനറിയാതെ ഇതിനകത്ത് ഇത്രയും കള്ളത്തരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ തന്നെ നടത്തുന്ന, പക്ഷെ ഇതയച്ചത് മീരാന്നാ തോന്നുന്ന. എന്റെ അച്ഛന്റെ ഷർട്ട് അത്.
എല്ലാവരും കൂടി തുടങ്ങിയതായത്. പിന്നെ പ്രധാനമായിട്ടുള്ളത് വീണെ ശ്രുതിയോ? നിന്നിലേക്ക് സംശയത്തിന്റെ ഒരു ചെറു കണിക പോലും ഉണ്ടാകാതിരിക്കാനാണ് ഞാനീ പറയുന്നത്.